െ സിബിനും പവർ ടീമും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ജിൻഡോനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള കോടതിയുടെ ടാസ്ക് ഇന്നായിരുന്നു ടാസ്ക് അല്ല ബിബി കോടതി എന്ന് പറഞ്ഞുകൊണ്ട് പവർ റൂം നടത്തിയ കോടതി വിധി പവർ റൂം അവിടെ കോടതി വെച്ചു കാലത്ത് തന്നെയാണ് വെച്ചത് വെച്ച സമയത്ത് ജാസ്മിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കാല് പിടിച്ച് നിലത്തടിച്ചേനെ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞത് അതിനെതിരെ വാദിച്ചത് ജിൻഡോ തന്നെയാണ് വേറെ ആരും വാദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരി ഇരുന്ന് വാദിക്കുകയായിരുന്നു അവിടെ എല്ലാവർക്കും പറയാനുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞപ്പോൾ അവിടെ പ്രധാനമായും പറഞ്ഞൊരു എന്ന് പറയുന്നത് ജാസ്മിൻ ഈ അടിച്ച കാര്യവും ബഹുമാനമില്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല പുള്ളി എന്നൊരു വാർഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ജാസ്മിന്റെ വാദം അവിടെ ജിൻഡോ പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണത് അടിച്ചേനെ എന്നാണ് പറഞ്ഞത് അല്ലാതെ അടിക്കുമെന്നല്ല പറഞ്ഞത് എന്നാണ് ജിൻഡോന്റെ വാദമായിരുന്നത് എന്തായാലും അത് പിന്നീട് വീട്ടിലുള്ള എല്ലാ ഹൌസ് മെമ്പേഴ്സിന്റെയും താല്പര്യത്തിന് വിടായിരുന്നു വോട്ട് ചെയ്യാനായിട്ട് ആരെ കൂടെയാണ് നിൽക്കുന്നത് എന്ന വോട്ടിന്റെ കൂടെ നിൽക്കാനായിട്ടാണ് അവിടെ എല്ലാവരും തീരുമാനിച്ചത് ജനാധിപത്യപരമായ തീരുമാനമായിരുന്നു പവർ തീമിന്റെ ഇത് എന്ന് വരുത്തി തീർക്കുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു പവർ ടീമിൽ നിന്ന് ആകെ ജാസ്മിനെ സപ്പോർട്ടായി നിന്നത് പൂജ മാത്രമാണ് ആ ഒരു വേട് അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെയ്തത് വളരെ മോശം വേടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജാസ്മിനൊപ്പമാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത് എന്നാണ് പൂജ പറഞ്ഞത് അങ്ങനെ എട്ട് വോട്ടുകളുമായിട്ട് ജാസ്മിനും ഒമ്പത് വോട്ടുകളുമായിട്ട് ജിൻഡോ വിജയിക്കുകയായിരുന്നു എട്ട് വോട്ടുകളാണ് ജാസ്മിനെ കൂടെ നിന്നത് അതായത് നമ്മുടെ ജാസ്മിന്റെ റൂമിലുള്ള എല്ലാവരും കൂടെ നിന്നു ശ്രീദു കൂടെ നിന്നു അങ്ങനെ അങ്ങനെ ഒമ്പത് വോട്ടുകൾ ഒരു വോട്ടിന്റെ കൂടി അവിടെ ജിൻഡോയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു നോറ പക്ഷേ ഇതിൽ പങ്കെടുത്തില്ല ഈ ചെറിയ കാര്യത്തിനൊക്കെ അവർക്ക് കോടതി കൂടിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാത്ത ഇവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് താൽപര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ഒന്ന് ഒരു പക്ഷെ നോറ വന്നിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ ഒമ്പതോ ഒമ്പത് വോട്ടുകളാവുമായിരുന്നു അപ്പൊ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നേനെ ഇവിടെ എട്ട് വോട്ടുകൾ ജാസ്മിനും ഒമ്പത് വോട്ടുകൾ ജിൻഡോയ്ക്കും കിട്ടിയത് കൊണ്ട് തന്നെ ജിൻഡോ കുറ്റവിമുക്തനാവുകയായിരുന്നു ജിൻഡോയുടെ ഭാഗത്ത് തെറ്റില്ല അതൊരു കൊളോക്കലി പറയുന്ന ഒരു വേടാണെന്നും അതിലിപ്പോൾ അത്ര വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലെന്നും എല്ലാവരും യൂസ് ചെയ്യുന്ന വേടാണ് പിന്നെ അടിച്ചേന എന്നാണ് പറഞ്ഞത് അടിക്കുമെന്നല്ലോ പറഞ്ഞത് അത് മുന്നത്തെ ഇതൊക്കെ ആയിരുന്നു ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന റീസണുകൾ എന്ന് പറയുന്നത് ഒരു പവർ ടീം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പവർ ടീം ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സും ജിൻഡോനെ വോട്ട് ചെയ്തു ജയിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ പറഞ്ഞ തെറ്റിനെ ന്യായീകരിക്കുന്നത് പോലെ നമുക്കവിടെ ഫീൽ ചെയ്തു